ബൈനോമിയൽ ഹീപ്പാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈനോമിയൽ ഹീപ്പിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു എന്താണ് ബൈനോമിക് ഹീപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബൈനോമിക് ഹീപ്പ് എന്താണ് പഠിച്ചു അത് ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് പഠിച്ചു പ്രോപ്പർട്ടീസ് കണ്ടായിരുന്നു അല്ലേ ഓക്കെ നെക്സ്റ്റ് ബൈനോമിയൽ ഹീപ്പ് ഓപ്പറേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ബൈനോമിയൽ ഹീപ്പ് ഓപ്പറേഷൻസ് ഏതൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് ബൈനോമിക് ഹീപ്പിന് ഇതാണ് ഒന്ന് ക്രിയേറ്റിംഗ് എ ന്യൂ ബൈനോമിയൽ ഹീപ്പ് സെക്കൻഡ് വൺ ഫൈൻഡിങ് ദ മിനിമം കീ തേർഡ് വൺ യുണൈറ്റിംഗ് ടു

എക്സ്ട്രാക്ട് ഉണ്ട് ഇത് മൂന്നുമാണ് ഈ ഓപ്പറേഷനിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോന്നോരോ നോക്കാം ക്രിയേറ്റിംഗ് എ ബൈനോമിയൽ ഹീപ്പ് ടൈം കോംപ്ലക്സിറ്റി കടുത്തേക്കുന്നത് ബിഗ് ഓഫ് വൺ അതായത് നെക്സ്റ്റ് ഒരു ഹെഡ് നോഡിൽ നിന്ന് ഒരു നോഡ് ഉണ്ടാക്കണമെങ്കിൽ ഹെഡ് നോഡ് ഉണ്ട് ഹെഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു പോയിന്റ് ഔട്ട് ചെയ്യുന്നു ഫസ്റ്റ് നോഡ് ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് അതാണ് ബിഗ് ഓഫ് വൺ ബാക്കിയെല്ലാം ബിഗ് ഓഫ് ലോഗ് ഓഫ് എൻ ആണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റിംഗ് എ ന്യൂ ബൈനോമിയൽ ഹിപ് ടു മേക്ക് എം ടി ബൈനോമിക് ഹിപ് ദ പ്രൊസീജിയർ സിംപ്ലി അലോക്കേറ്റ് ആൻഡ് ഒബ്ജെക്ട് എച്ച് വേർ ഹെഡ് ഓഫ് എച്ച് നില് ദിംഗ് ടൈം ഈസ് വൺ അതായത് ഹെഡ് അലോക്കേറ്റ് ചെയ്യും ആ ഹെഡിന്റെ അവിടുന്ന് ഫസ്റ്റ് നോഡ് ആഡ് ചെയ്യുന്നത് അതാണ് ക്രിയേറ്റിംഗ് എ ന്യൂ ബൈനോമിയൽ ഹീപ് എന്ന് പറയുന്നത് ഓക്കെ ഹെഡിന്റെ അവിടുന്ന് ഹെഡിൽ ഒരു വാല്യൂ ഇല്ല ഹെഡ് നില് ആണെങ്കിൽ അവിടുന്ന് ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യുന്നതാണ് ക്രിയേറ്റിംഗ് എ ബൈനോമിയൽ ഹീപ്പ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് വൺ ഫൈൻ ദ മിനിമം കീ ഫൈൻ ദ മിനിമം കീ എങ്ങനെ കണ്ടുപിടിക്കുക ബൈനോമിയൽ ട്രെയിൽ മിനിമം കീ ഏതാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ ബൈനോമിൽ ഹിപ്പ് എ മിനിമം ഹിപ്പ് ഓർഡർ ദ മിനിമം കീ മസ്റ്റ് ബി റിസൈഡിൻ ഹിപ്പ് ഓർഡർ ആണെന്ന് പറഞ്ഞു നമ്മുടെ എന്തോ ബൈനോമിൽ ട്രീ ബൈനോമിൽ ട്രീ മിനിമം ഹിപ്പ് ഓർഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഓരോ ബൈനോമിൽ ട്രീയുടെ റൂട്ട് നോഡിൽ എന്ത് വരും അതിന്റെ മിനിമം ആയിരിക്കും വരുന്നത് അപ്പൊ എന്താ ഇവിടെ ട്വൽവിന് താഴോട്ട് റൂട്ടുണ്ടോ ഇല്ല താഴോട്ട് ഓർഡറിൽ ഒന്നും വരുന്നില്ല ഏറ്റവും മിനിമം ആയിരിക്കും ഏറ്റവും ഫ്രണ്ട് റൂട്ട് നോഡായിട്ട് ട്വൽവിൻ റൂട്ട് നോട് വരുന്നത് സപ്പോസ് സെവൻ എടുതാവും സെവൻ ബി വണ്ണില് ബി വണ്ണിൽ എന്താ സെവൻ കഴിഞ്ഞ് താഴോട്ട് പോകുന്നവർക്ക് കൂടി കൂടിയ വരള്ളൂ അപ്പൊ ഏറ്റവും മേളില് വരുന്നത് എന്താണ് സെവൻ ഇവിടെ ഫിഫ്റ്റീൻ ആ ബൈ നമ്പർ കമ്പയർ ചെയ്യുന്നത് എവിടെ അപ്പൊ ഫൈൻഡിങ് മിനിമം കീ ഇതിൽ മിനിമം കീ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ട്വൽവ് സെവൻ ഫിഫ്റ്റീൻ റൂട്ട് നോഡ് മാത്രം നോക്കിയാൽ മതി എത്ര റൂട്ട് നോഡ് ഉണ്ടോ അത്രയും റൂട്ട് നോഡ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടും മിനിമം കീ കിട്ടും അപ്പൊ ഇവിടുത്തെ ഇങ്ങനെ റൂട്ട് ഒരു എക്സാമ്പിൾ ഇതാണെങ്കിൽ അപ്പൊ അതിൻ്റെ മിനിമം കീ ഏതാ സെവൻ ഓക്കെ അങ്ങനെയാണ് ഫൈൻഡിങ് ദ മിനിമം കീ എന്ന് പറയുന്നത് അതാണ് ബൈനോമിക് ഹിപ്പ് ഈസ് എ മിനിമം ഹീപ് ഓർഡർ ബൈനോമിക് ഏഹ് ഹീപ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനിമം ഹീപ് ഓർഡർന്ന് പറഞ്ഞു ദ മിനിമം കീ മസ്റ്റ് ബി റിസൈഡ് ഇൻ എ റൂട്ട് നോട്ട് ദ ബൈനോമിക് ഹീപ് മിനിമം പ്രൊസീജിയർ ചെക്സ് ഓൾ ദ റൂട്ട് വിച്ച് നമ്പർ അറ്റ്മോസ്റ്റ് ലോഗിംഗ് ദ കറണ്ട് മിനിമം ഇൻ മിൻ ആൻഡ് പോയിന്റ് ടു ദ കറണ്ട് മിനിമം ഇൻ വൈ ബിക്കോസ് ദർ ഇസ് അറ്റ്മോസ്റ്റ് റൂട്ട് ടു ചെക്ക് ലോഗിംഗ് ടൈം ഓഫ് ബൈനോമിൽ ഹിപ് മിനിമം ഈസ് ബിഗ് ഓഫ് ലോഗിൻ റൂട്ടിൽ എന്ത് ചെയ്യും എല്ലാ ബൈനോമിയൽ ട്രീയിലെ റൂട്ടിൽ മിനിമം ആയിരിക്കും വരുന്നത് അപ്പൊ കമ്പയർ ഓൾ മിനിമം റൂട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് അതിന് മിനിമം കിട്ടും ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ട് പോവുകയാണ് യുണൈറ്റിങ് ടു ബൈനോമിയൽ ബൈനോമിയൽ കീപ്പ് കൊടുത്തിട്ടുണ്ട് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യും ഇതിനെ രണ്ടിനെയും നമ്മൾ മെർജ് ചെയ്യുവാണ് ഓക്കെ ഇതിനെ രണ്ടിനെയും നമ്മൾ എങ്ങനെ മെർജ് ചെയ്യും മെർജ് ചെയ്ത് ഇത് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് യുണൈറ്റിങ് ടു ബൈനോമിയൽ ഹിപ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ മെർജ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ഡിഗ്രി അനുസരിച്ച് നമ്മളെ മെർജ് ചെയ്യുക ട്വൽവിന്റെ ഡിഗ്രി എത്ര ബി സീറോ ഓക്കെ ആണോ ഈ ബൈനോമിൽ ട്രിയുടെ ഡിഗ്രി എത്ര ബി വൺ ഇവിടെ എത്ര ബി ടു ഓക്കെ ആണോ ഇവിടെ എത്ര ബൈനോമിൽ ഹീപ്പിനകത്ത് എത്ര ഒക്കെ ഉണ്ട് ഫസ്റ്റ് ബി സീറോ എയ്റ്റീൻ പറഞ്ഞാൽ ബി സീറോ രണ്ട് രണ്ട് എലമെന്റ് അപ്പൊ അതിനെ ബി വൺ ഇവിടെ എത്ര എലമെന്റ് നമ്മളെ ബി ഫോർ ആണ് ഇത്രയും കാണുന്നത് ഈ ഹീപ്പും ഈ ഹീപ്പ് കൂടെ നമ്മൾ മെർജ് ചെയ്യാൻ പോവാ അപ്പൊ എങ്ങനെയാണ് മെർജ് എന്നുള്ളതാണ് ആ മെർജ് ചെയ്യുന്നതിന് സെർട്ടൺ കണ്ടീഷൻസ് ആൻഡ് റൂൾസ് ഉണ്ട് ബൈനോമിയൽ ഹീപ്പ് രണ്ട് ബൈനോമിയൽ ഹീപ്പ് യൂണിയൻ ചെയ്യുന്നതിന്റെ കേസസ് ആണ് ഈ കൊടുത്തേക്കുന്നത് ഓക്കെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രണ്ട് ബൈനോമിയൽ ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ട് ബൈനോമിയൽ ഹീപ്പിനെ നമ്മൾ മെർജ് ചെയ്യാൻ പോവാണ് ഈ മെർജ് ചെയ്യുമ്പോൾ എന്ത് പറയും ബി സീറോ ഒരെടുത്ത് ബി വൺ ഒരെടുത്ത് ബി ടു ഒരെടുത്ത് ബി ഫോർ ഒരെടുത്ത് ഇവിടെ ഏതൊക്കെ വരും ട്വൽവ് എയ്റ്റീന് സെവന്റെ ഈ ട്രീ ബി വൺ അടുത്ത് ഇവിടുത്തെ സെക്കൻഡില് ബി വൺ ട്രീ അത് കഴിഞ്ഞ് ി റ്റു ട്രീ അത് കഴിഞ്ഞ് ബി ഫോർ ട്രീ ഓക്കെ ആണല്ലോ നോക്കിയോ ഫസ്റ്റ് ഇവിടുത്തെ ബി വൺ ട്വൽവ് എടുത്തു സെക്കൻഡ് ഇവിടുന്ന് ബി വൺ എടുത്തു രണ്ട് ഹീപ്പ് ആണ് രണ്ട് ഹീപ്പിൽ നിന്ന് നമ്മൾ മറിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്വൽവ് വാല്യൂ വന്ന് ബി സീറോ രണ്ടടുത്തെയും ബി സീറോ എടുത്തു ഇനി അടുത്തേതാണ് രണ്ടിടത്തെയും ബി വൺ അതായത് ഇതാണ് സെക്കൻഡ് വൺ ആണ് ബി വൺ രണ്ടും ബി വൺ ആണ് ബി വൺ എന്ന് പറയുന്നത് എന്തോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടൂ ആണ് ഓക്കെ ദൻ ഫസ്റ്റ് വന്നു സെവൻ ട്വൻ്റി ഫൈവ് വന്നു ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്തുവാന്നേ നോക്കിയോ ത്രീ തേർട്ടി സെവൻ ധനേതാ വരുന്നത് അടുത്ത മർജി ഏതാ അടുത്ത മർജിയില് ബി ടു എന്താ ബി ടു വന്നു അടുത്തേതാ ബി ഫോർ ഇപ്പോൾ ഈ രണ്ട് ബൈനോമിയൽ ഹീപ്പ് നമ്മൾ എന്ത് ചെയ്തു മെർജ് ചെയ്തു ഓക്കെ ആണോ മർജി ഒന്നുകൂടെ കാണണോ രണ്ട് ബൈനോമിയൽ ഹീപ്പ് കണ്ടല്ലോ രണ്ട് ബൈനോമിയൽ ഹീപ്പിൽ ഫസ്റ്റ് ബൈനോമിയൽ ഹീപ്പിന്റെ ട്രേക്കകത്ത് എന്തൊക്കെയുണ്ട് മൊത്തം ഏഴിനോട് ഇവിടെ പത്തൊമ്പത് നോഡ് മനസ്സിലായില്ലേ ഇനി രണ്ട് ഹീപ്പ് കൂടെ മെർജ് ചെയ്യാൻ പോവാണ് നമ്മൾ ഓക്കെ അപ്പോൾ മെർജ് ചെയ്യുമ്പോൾ ആദ്യം ട്വൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ബി വൺ ഉണ്ടെന്ന് നോക്കണേ ഇവിടെ ഒരു ബി വൺ ഉണ്ട് സെക്കൻഡ് ഹീപ്പിൽ ഒരു ബി വണ് ഉണ്ട് ഇനി ഇവിടെ ബി വണ് ഉണ്ട് സെക്കൻഡ് ഹീപ്പിൽ എത്ര ഉണ്ട് ബി വണ് ഉണ്ട് ഇവിടെ എത്ര ഉണ്ട് പിന്നെ അടുത്തേതാ ബി ടു ഏതാ ഇവിടെ ബി ഫോർ ഈ രണ്ട് ട്രീയുടെ മെർജ് ചെയ്യാൻ പോവുക അപ്പം ബി ആദ്യം എടുക്കേണ്ടത് എന്തുവാ രണ്ട് ബി വണ് എടുക്കണം അപ്പോൾ ഫസ്റ്റ് ഹീപ്പിലെ എലമെന്റ് എടുത്തു ട്വൽവ് വന്നു സെക്കൻഡ് ഹീപ്പിലെ ബി ബി സീറോ വന്നു അടുത്ത രണ്ട് ഹീപ്പിലെയും ബി വൺ വരുവാണ് ബി വൺ വന്നു സെവൻ ട്വന്റി ഫൈവ് ത്രീ തേർട്ടി സെവൻ ദൻ ബി വൺ വന്നു അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് ബി ഫോർ വന്നു അപ്പം ഇങ്ങനെ എന്ത് സംഭവിച്ചു രണ്ട് ഹീപ്പും ഇപ്പം മെർജായി ഓക്കെ ആണോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആ നമുക്ക് കിട്ടാം രണ്ട് ഹീപ്പ് എന്ത് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ മെർജ് ചെയ്യണം ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ മെർജ് ചെയ്തേക്കുന്ന ട്രീ ആണല്ലോ മെർജ് ട്രീ ഇതാണെന്ന് ഇനി ഇവിടുന്ന് ആണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് നമ്മുടെ കേസ് എടുക്കുന്നത് അതായത് രണ്ട് ബി വണ് ഉണ്ട് രണ്ട് ബി സീറോ ഉണ്ട് രണ്ട് ബി വണ് ഉണ്ട് ഒരു ബി ടു ഉണ്ട് ഒരു ബി ഫോർ ഉണ്ട് അപ്പൊ ഇനിയാണ് നമ്മുടെ റൂൾ അനുസരിച്ച് എങ്ങനെ ഹീപ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോഡിനെ അതായത് ട്വൽവ് നോഡിനെ എത്ര ആയിട്ട് എടുത്തേക്കുന്നത് എക്സ് ആയിട്ട് എടുത്തു എയ്റ്റീൻ നെക്സ്റ്റ് എക്സ് സെവൻ എന്ന് പറയുന്ന നോഡ് നിങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല സിബ്ലിംഗ് ഓഫ് എക്സ് സിബ്ലിംഗ് ഓഫ് എക്സ് താഴെ സിബ്ലിംഗ്സ് എന്ന് പറയാൻ പറയുന്നത് ഇത് എഴുതിയിടണം എക്സ് നെക്സ്റ്റ് മൈനസ് എക്സ് എന്ന് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് എക്സ് എന്നാ നെക്സ്റ്റ് എക്സ് അടുത്ത സിബ്ലിംഗ് ഓഫ് നെക്സ്റ്റ് എക്സ് സിബ്ലിംഗ്സ് എയ്റ്റിന്റെ സിബ്ലിംഗ്സ് ആയതുകൊണ്ട് സിബ്ലിംഗ്സ് മൂന്നാമത്തെ ഇവിടെ സിബ്ലിംഗ്സ് ആണേ ഓർത്തിരുന്നവണ് എക്സ് നെക്സ്റ്റ് എക്സ് ഓഫ് നെക്സ്റ്റ് എക്സ് നെക്സ്റ്റ് എക്സിന്റെ സിബ്ലിങ്സ് ആണ് സെവൻ അതുകൊണ്ടാണ് അവിടെ ഓക്കെ ഈ മൂന്ന് പൊസിഷൻ ഇനി ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഫസ്റ്റ് കേസ് ഡിഗ്രി ഡിഗ്രി എത്ര ഡിഗ്രി എത്ര ഡിഗ്രി എത്ര ബി സീറോ അടുത്ത സെവൻ ഈ ട്രീയുടെ സെവൻ ഉള്ള ട്രീയുടെ ഡിഗ്രി എത്ര ബി വൺ ഓക്കെ then move the ദ പോയിന്റ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഡിഗ്രി ഓഫ് എക്സ് നോട്ട് ഈഗൾ ടു ഡിഗ്രി ഓഫ് എക്സ് അല്ലോ ബി സീറോ ആണ് ട്വൽവും എയ്റ്റീൻ രണ്ട് ബി സീറോ ആണ് അപ്പൊ എന്ത്യോ ഡിഗ്രി ഓഫ് എക്സ് നോട്ട് അല്ല കേസ് വൺ അല്ലോട്ട് ചെക്കുകയാണ് ഇഫ് ഡിഗ്രി ഓഫ് എക്സ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് സിബ്ലിംഗ് നെക്സ്റ്റ് എക്സ് അതോ നോക്ക് ബി സീറോ ഈക്വൽ ടു ബി സീറോ ഈക്വൽ ടു ബി വൺ അല്ലല്ലോ അപ്പം കേസ് ടു അല്ല മനസ്സിലായോ അപ്പൊ നമ്മൾ ഇനി അടുത്ത തേർഡ് കേസിലോട്ട് നോക്കുക തേർഡ് കേസ് രണ്ടും ഏകദേശം ഈഫ് കണ്ടീഷൻ സെയിം ആണ് പക്ഷെ അതിനകത്ത് വേറെ ചെക്കിംഗ് ഉണ്ട് അതാണ് കീ വാല്യൂ ചെക്ക് ചെയ്യണം അപ്പൊ ഇവിടെ നോക്കിയോ ഈഫ് ഡിഗ്രി ഓഫ് എക്സ് എക്സ് ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് കണ്ടീഷൻ ഓക്കെ നോട്ട് ഈക്വൽ ടു സിബ്ലിംഗ് ഓഫ് നെക്സ്റ്റ് ഓഫ് ഈ കണ്ടീഷൻ ഓക്കെ ആണ് ബി ബി ഈക്വൽ ടു വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ബി വൺ അപ്പൊ ആ കണ്ടീഷൻ ഓക്കെ അല്ലയോ ആൻഡ് അടുത്ത കണ്ടീഷൻ നോക്ക് ആൻഡ് കി ഓഫ് എക്സ് ലെസ് ദാൻ കി ഓഫ് നെക്സ്റ്റ് ഓഫ് എക്സ് ഇനി ചെക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആൻഡ് കി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആന്നല്ലോ നമുക്ക് രണ്ട് ബി സീറോ ഉണ്ട് രണ്ട് ബി വൺ ഉണ്ട് ഒരു ബി ടു ഉണ്ട് ഒരു ബി ഫോറും ഉണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓർഡറിലാക്കി എടുക്കാൻ വേണ്ടി പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുകയാണ് മനസ്സിലായോ അപ്പം മൂന്നാമത്തെ ഡിഗ്രി നോക്ക് ഈഫ് ഡിഗ്രി ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്ന ഡിഗ്രി ബി സീറോ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് അതും കറക്റ്റ് ആണ് ഈ രണ്ടും ഈക്വൽ ആണ് ബി സീറോ ബി സീറോ ആണ് പക്ഷേ അടുത്തെന്തുവാച്ച് നോട്ട് ഈക്വൽ ടു ബി വണ്ണും ആണ് ആണെങ്കിൽ ആൻഡ് കി ഓഫ് എക്സ് കി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ട്വൽവ് കി ട്വൽവ് ലെസ് ദാൻ കി ഓഫ് നെക്സ്റ്റ് മൈനസ് എക്സ് കറക്റ്റ് ആണ് എക്സ് ചെറുതാണ് ദൻ നെക്സ്റ്റ് നെക്സ്റ്റ് എക്സ് ഈ അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യണം ഫ്രം റൂട്ട് റൂട്ട് റിമൂവ് ട്വൽവ് നോഡ് വന്നു ട്വൽവ് എക്സ് ആണ് നമ്മുടെ കണ്ടീഷൻ എന്തോ എക്സ് ഈക്വൽ ടു നെക്സ്റ്റ് എക്സ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞത് കണ്ടോ ആ എയ്റ്റീൻ ചെയ്യും കേസ് അനുസരിച്ച് മൂവ് െ നെക്സ്റ്റ് എക്സ് ഈ എക്സിനേക്കാളും ഗ്രേറ്റർ ആണ് ഗ്രേറ്റർ ആണെങ്കിൽ ഈ എന്ത് ചെയ്യും നെക്സ്റ്റ് എക്സ് എന്ത് ചെയ്യും ട്വൽവിന്റെ അതായത് എക്സ് നോടിന്റെ ചൈൽഡായിട്ട് ആഡ് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പായി ഇനി നോക്കിക്കോ നമ്മൾ എയ്റ്റീൻ ഇങ്ങോട്ട് ആഡ് ചെയ്തു ഇനി കേസ് വൺ ഡിഗ്രി ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് നോട്ട് ഈക്വൽ ടു അല്ലോ ഈക്വൽ ടു അല്ലേ അപ്പൊ നോക്കിക്കോ ഇഫ് ഡിഗ്രി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് ഇതാണ് ആദ്യം പ്രീവിയസ് എക്സ് ഇതായിരുന്നു നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു എക് ഈക്വൽ ടു ഡിഗ്രി ഓഫ് സിബ്ലിങ്സ് അപ്പം ഫസ്റ്റ് നോഡ് എക്സ് രണ്ടാമത്തെ നെക്സ്റ്റ് എക്സ് മൂന്നാമത്തെ സിബ്ലിങ്സ് എക്സ് മൂന്നും ഈക്വൽ ആണെങ്കിൽ മൂ പോയിന്റർ എ ഹെഡ് ആ പോയിന്റർ മേളുത്ത പോയിന്റർ ഒരു ഹെഡ് മൂവ് ചെയ്യണം അതായത് എക്സ് എന്നുള്ളത് എന്ത് ചെയ്യും ഇങ്ങോട്ട് മൂവ് ആയി മനസ്സിലായോ അപ്പൊ എക്സ് എന്നുള്ളത് സെവന്റെ നോഡായപ്പം ഇപ്പുറത്തെ പ്രീവിയസ് എക്സ് ആൻഡ് നെക്സ്റ്റ് എക്സ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്തായി സിബ്ലിങ്സ് ഓഫ് എക്സ് ഇപ്പോഴും നിങ്ങൾ മേളുത്ത ഹെഡ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ പറ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും എക്സ് ആയിട്ട് വരും മേളുത്ത ഹെഡിങ് ഇപ്പൊ നോക്കണ്ട മനസ്സിലായോ നമ്മൾ നേരത്തെ കേസ് കഴിഞ്ഞ് വന്ന ഏതാ ട്വൽവെന്ന് പറയുന്ന ബി സീറോടെ ഡിഗ്രി എത്ര ബി സിറോ അതായത് അവിടെ എന്തുവാ നോഡ് എത്ര എക്സ് രണ്ടാമത്തെ നെക്സ്റ്റ് എക്സ് മൂന്നാമത്തെ ഏതാ സിബ്ലിങ് ഓഫ് എക്സ് നെക്സ്റ്റ് എക്സ് ഇനി നമ്മൾ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യാൻ പോവാണ് ഇഫ് ഡിഗ്രി ഓഫ് എക്സ് നോട്ട് ഈക്വൾ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് നമ്മൾ ചെക്ക് ചെയ്യുക ഡിഗ്രി ഓഫ് ബി സീറോ നോട്ട് ഈക്വൽ ടു ബി സീറോ അപ്പം അല്ല അപ്പൊ കേസ് വണ് വേണ്ട നെക്സ്റ്റ് കേസ് ടുയിലോട്ട് പോവാണ് ഈ ഡിഗ്രി ഓഫ് എക്സ് ഡിഗ്രി ഏതാ ബി സീറോ ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് നെക്സ്റ്റ് എക്സിന്റെ ഡിഗ്രി എത്ര ബി സീറോ വിച്ച് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് എക്സ് അപ്പൊ എന്തോ ഇതിന്റെ മൂന്നിന്റെ ഡിഗ്രി എത്ര ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ മൂന്നിന്റെയും ഡിഗ്രി ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ മേളത്തെ പോയിന്റർ മൂവ് ചെയ്യണം എക്സ് ഇവിടെ ആരുന്ന പ്രീവിയസ് എക്സ് ഇപ്പൊ നിൽക്കുന്നിടത്താണ് എക്സ് കടന്നത് എക്സിനെ നാളെ നമ്മൾ ഇങ്ങോട്ടാക്കി അപ്പൊ എന്ത് ചെയ്യും ഈ എക്സ് നോഡെന്ന് പറഞ്ഞാ രണ്ടാമത്തെ ബി സി വന്നു എക്സ് ഇവിടെ ആണെങ്കിൽ ഇതിന്റെ അടുത്ത ഇടത് സൈഡിലെ ട്വൽവ് എന്ന് പറഞ്ഞ പ്രീവിയസ് എക്സും ത്രീ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സും ആയി അത് കഴിഞ്ഞതിനു ശേഷം എന്തുവാ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ

ആണ് ാണ് ലെ ഓർ ഈക്വൽ ടു എക് ഏതാ അന്നലെ ഏതാ അടുത്ത കേസ് ഫോറിലോട്ട് പോവും

ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ എക്സ് ഇനി റിമൂവ് ആവുക എക്സ് ആയി ഓക്കെ ആണല്ലോ ഇവിടെ എക്സ് റിമൂവ് ആയി ഇനി എന്ത് ചെയ്തു നെക്സ്റ്റ് എക്സ് എവിടെ ആയി എക്സ് എങ്ങോട്ടായി നെക്സ്റ്റ് എക്സിന്റെ ലോട്ട് അറ്റാച്ച് ചെയ്തു ബാക്കിയെല്ലാം സെയിം ലാസ്റ്റ് കിട്ടിയ ഹീപ്പ് ഇങ്ങനെയാണ് ഇനി ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ് നമ്മൾക്ക് അപ്പം ഇനി ചെക്ക് ചെയ്തു നമ്മുടെ ട്രീ ഹീപ്പിനെ നോക്ക് ബി സീറോ ബി വൺ ബി വൺ കറക്റ്റ് അല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ നമ്മുടെ ഹീപ്പ് ഇരിക്കുന്നേ ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാണ് ഇഫ് ഡിഗ്രി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് മൂവ് ദ പോയിന്റ് നമ്മുടെ എക്സ് പോയിന്റ് ചെയ്തേക്കുന്ന പ്രീവിയസ് കണ്ടീഷനിൽ നോക്കിക്കോണം നമ്മുടെ എക്സ് സെവനിലായിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ത്രീയിലോട്ട് മാറി അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയിന്റ് ചെയ്താണ് ആ എക്സ് നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്തു ത്രീയിലോട്ട് ആഡ് ചെയ്തു അപ്പൊ നമ്മുടെ എക്സ് പോയിന്റ് ചെയ്തേക്കു ത്രീ ആണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ എക്സ് എന്ന് പറയുന്ന

റിമൂവ് നെക്സ്റ്റ് എക്സ് ഫ്രോം ദൂട്ട് റൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് ആൻഡ് അറ്റാച്ച് ടു എക്സ് എക്സിലോട്ട് അറ്റാച്ച് ചെയ്യണം എക്സിന്റെ സൈഡിലോട്ട് അറ്റാച്ച് ചെയ്യണം ഓക്കെ അതൊന്ന് കണ്ടോ നമ്മുടെ ഹെഡ് വന്നു നമ്മുടെ ആദ്യത്തെ നോഡ് പ്രീവിയസ് എക്സിന് മാറ്റം എക്സിലാണ് ഒരു മാറ്റം വന്നത് എക്സ് നോഡ് എക്സ് നോഡ് നമ്മുടെ അതുപോലെ വന്നു നമുക്കിനി എന്തോ എന്താ പറഞ്ഞേ നെക്സ്റ്റ് എക്സ് കീ ഓഫ് എക്സ് ലെൻ ഓർ ഈക്വൽ ടു നെക്സ്റ്റ് എക്സ് ആണെങ്കിൽ റിമൂവ് നെക്സ്റ്റ് എക്സ് ഫ്രം ദ് ആൻഡ് അറ്റാച്ച് ദ എക്സ് എന്ന് പറഞ്ഞു അറ്റാച്ച് ചെയ്തോ ബാക്കിയെല്ലാം സെയിം കേസ് വൺ പ്രോപ്പർട്ടി നല്ല ഇഫ് ഡിഗ്രി ഓഫ് എക്സ് നോട്ട് ഈഗൾ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് പോയിന്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഡിഗ്രി ഓഫ് എക്സ് നോട്ട് ഈഗൾ ടു ഡിഗ്രി ഓഫ് നെക്സ്റ്റ് എക്സ് അല്ല ആണെങ്കിൽ പോയിന്റ് മൂവ് ചെയ്യുക ഈ പോയിന്റർ അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ചെയ്തെന്ത് ചെയ്യും ലാസ്റ്റ് ചെക്ക് ചെയ്യും അപ്പൊ ഇനി അങ്ങോട്ട് ട്രീ ഇല്ല അപ്പൊ ഇത് മൂന്നും നോട്ട് ഈക്വൽ ആണെങ്കിൽ ഇത് കേസ് വൺ നമ്മുടെ ബൈനോമിയൽ ഹീപ്പ് യൂണിയൻ ആയി ഇതാണ് ബൈനോമിയൽ ഹീപ്പിന്റെ പ്രോപ്പർട്ടീസിലെ മൂന്നാമത്തേത് യൂണിയൻ മനസ്സിലായോ ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഹീപ്പിന്റെ യൂണിയൻ ഓക്കെ ആണോ അപ്പൊ ഓക്കെ താങ്ക്